എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ പൊളിറ്റിക്സിലെ നാലാമത്തെ അധ്യായമായിരിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗമായിരിക്കുന്ന ദ പ്രസിഡന്റ് എന്ന ഭാഗത്തിന്റെ ഇംഗ്ലീഷ് നോട്ട്സുകളാണ് നോക്കുന്നത്. അപ്പോൾ അതിന്റെ മലയാളം വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇംഗ്ലീഷ് നോട്ട്സുകൾ. കാരണം ഇതിന്റെ റിയൽ മലയാളം തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ത്രീ ഓർഗൻസ്. അപ്പോൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദ എക്സിക്യൂട്ടീവ്, ദ ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമായിട്ട് എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് ലെജിസ്ലേറ്റർ, അതേപോലെ തന്നെ ജുഡീഷ്യറി. അപ്പോൾ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ഈസ് ടു ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് ലോസ് അപ്രൂവ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പോളിസീസും ലോസും നിയമങ്ങളും അതേപോലെ തന്നെ നയങ്ങളും നടപ്പിലാക്കുക എന്നതാണ് എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ആ ഒരു എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് പാർലമെന്ററി എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യയാണ് നോക്കുന്നത്. അഥവാ ഇന്ത്യയിലെ പാർലമെന്ററി എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിസ്ക്രൈബ്സ് എ സിസ്റ്റം ഓഫ് പാർലമെന്ററി എക്സിക്യൂട്ടീവ് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അതേപോലെ തന്നെ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ്, അതേപോലെ തന്നെ ബ്യൂറോക്രസി. അപ്പോൾ ഈ ഒരു വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും സെൻട്രൽ എക്സിക്യൂട്ടീവിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് കംപ്രൈസ് ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദ ക്യാബിനറ്റ് ആൻഡ് ദ ബ്യൂറോക്രസി. ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ ആരൊക്കെയാണ്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കംപ്രൈസ് ദ ഗവർണർ, ദ ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഒഫീഷ്യൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ഉൾക്കൊള്ളുന്ന ആളുകളെയൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് റീസൺ ടു അഡോപ്റ്റ് പാർലമെന്ററി സിസ്റ്റം. അപ്പോൾ പാർലമെന്ററി സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമായിട്ട് ഫെമിലിയർ സിസ്റ്റമാണ്. അപ്പോൾ ഫെമിലിയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് ദർ വാസ് എ ഫോം ഓഫ് പാർലമെന്ററി സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, ഒരു പാർലമെന്ററി വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമായിട്ട് റീസണബിൾ ഗവൺമെന്റ് ആണ്. ദ പാർലമെന്ററി സിസ്റ്റം ഈസ് മോർ റെസ്പോൺസിബിൾ ടു ദി പീപ്പിൾ ആൻഡ് ദി പാർലമെന്റ്. അപ്പോൾ പാർലമെന്ററി വ്യവസ്ഥ കൂടുതൽ എന്താണ് ഉത്തരവാദിത്തം കാണിക്കുന്നത് ജനങ്ങളോടും അതേപോലെ തന്നെ പാർലമെന്റിനോടുമാണ്. അതോടുകൂടി തന്നെ മൂന്നാമതായിട്ട് പ്രിവെന്റ്സ് ഡിസ്പോസിറ്റം. അപ്പോൾ ഡിസ്പോസിറ്റം എന്ന് വെച്ചാണ് വ്യക്തിപൂജയാണ്. അപ്പോൾ വ്യക്തിപൂജ എതിർക്കുന്നുണ്ട്. ദെർ ഈസ് ലെസ് ചാൻസ് ഓഫ് പേഴ്സണൽ വേർഷിപ്പ് ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ദി പാർലമെന്ററി സിസ്റ്റം. അപ്പോൾ പാർലമെന്ററി വ്യവസ്ഥയിൽ വ്യക്തിപൂജക്കും അതേപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തിനുമുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റിന്റെ അധികാരങ്ങളെ കാര്യങ്ങള്, അതേപോലെ തന്നെ ഇലക്ഷനിലെ കാര്യങ്ങള്, അതോടുകൂടി തന്നെ ഇംപീച്ച്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആരാണ്, ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ്. അതോടുകൂടി തന്നെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നിവയിലും അറിയപ്പെടുന്നത് രാഷ്ട്രപതി തന്നെയാണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഇന്ത്യസ് ഫസ്റ്റ് സിറ്റീസൺ. അതോടുകൂടി തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതേപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദുമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദ കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് രാംനാഥ് കോവിന്ദ്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണ് നോക്കുന്നത്. എങ്ങനെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. ദ പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ബൈ അൻ ഇലക്ട്രോൽ കോളേജ് വിച്ച് ഈസ് കോൺസിസ്റ്റ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ഫോർ എ ടേം ഓഫ് 5 years. അപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷ കാലത്തേക്കാണ്. അതോടുകൂടി തന്നെ ഈ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഇലക്ടർ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഇംപീച്ച്മെന്റ് ആണ്. അപ്പോൾ എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് നോക്കാം. അപ്പോൾ ദ പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ഓൺലി ത്രൂ ഇംപീച്ച്മെന്റ്. ദ പ്രസിഡന്റ് ക്യാൻ ബി റിലീസ്ഡ് ഓൺലി ഇഫ് ദർ ഇസ് എ സ്പെഷ്യൽ മെജോറിറ്റി ഇൻ പാർലമെന്റ്. ദ പ്രസിഡന്റ് ക്യാൻ ഓൺലി ബി ഇംപീച്ച്ഡ് ഇഫ് ഹി വയലേറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുന്നതിനാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഭരണഘടന ലംഘനം നടത്തിയാൽ മാത്രമേ രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റിന് വിധേയനാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പവർ ഓഫ് ദി പ്രസിഡന്റ് ആണ്. അഥവാ രാഷ്ട്രപതിയുടെ അധികാരങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ
राष्ट्रपति अधिकार नोक अब प्रसडेंट प्रधानपेट अधिकारमें पार्लमेंट सिस्ट प्रधानमंत्री अधिकार अधिकार अमेट अपॉइंटमेंट ऑफ प्राइम मिनिस्टर एंड अदर मिनिस्टर्स अब प्रधानमंत्री अद्हे मतलब मंत्री नियमिक राष्ट्रपति अदोड़कूटी पार्लमेंट पार्लमेंट विूट अदोड़कूट नॉमिनेट्स 12 मेंबर्स टू राज्यसभा एंड 2 मेंबर्स टू लोकसभा लोकसभा രണ്ട് മെമ്പർമാരെയും രാജ്യസഭയിലേക്ക് 12 മെമ്പർമാരെയും നോമിനേറ്റ് ചെയ്യുക അതേപോലെ തന്നെ അപ്പോയിന്റ്സ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുക ആക്ട് ആസ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമഡ് ഫോംസ് അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ചീഫായിട്ടും പ്രവർത്തിക്കുന്നത് ഈ ഒരു രാഷ്ട്രപതി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് രാഷ്ട്രപതിക്ക് ഉള്ളത് എന്ന് ഇനി അടുത്തതായിട്ട് നോക്കുന്നത് രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷണറി പവേഴ്സ് ആണ് നോക്കുന്നത് അപ്പോൾ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് വിവേചന അധികാരങ്ങൾ എന്നാണ് അപ്പോൾ എന്താണ് വിവേചന അധികാരങ്ങൾ അതേപോലെ തന്നെ രാഷ്ട്രപതിക്ക് ഉണ്ടാകുന്ന വിവേചന അധികാരങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ദ പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു ടേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസ് ഈസ് നോൺ ആസ് ഡിസ്ക്രിഷണറി പവേഴ്സ് അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സ്വതന്ത്രമായിട്ട് എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളെയാണ് വിവേചന അധികാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രപതിക്ക് എന്തൊക്കെ വിവേചന അധികാരങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായിട്ട് ദ അഡ്വൈസ് ഗിവൺ ബൈ ദി ക്യാബിനറ്റ് മേ ബി റിട്ടേൺഡ് ഫോർ റീകൺസിഡറേഷൻ ദ പ്രസിഡന്റ് ഈസ് ഒബ്ലിഗേറ്റഡ് ടു അക്സെപ്റ്റ് ദി ക്യാബിനറ്റ് ഡിസിഷൻ ഇഫ് ഇറ്റ് റിട്ടേൺസ് അഗൈൻ വിത്തൗട്ട് മോഡിഫിക്കേഷൻ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ദ ബിൽസ് പാസ്ഡ് ബൈ പാർലമെന്റ് മേ ബി റിട്ടേൺഡ് ഫോർ റീകൺസിഡറേഷൻ ഹി ക്യാൻ ഓൾസോ വിത്ത് ഹോൾഡ് ദ ബിൽ പ്രസിഡന്റ്സ് പൊസിഷൻ ഓഫ് എ വിത്തൗട്ട് ഗിവിംഗ് അസെന്റ് ഈസ് നോൺ ആസ് പോക്കറ്റ് വീറ്റോ പ്രസിഡന്റ് ഈസ് ഒബ്ലിഗേറ്റഡ് ടു സൈൻ ദ ബിൽ ഇഫ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ടു ദി presidents again with or without change moonamadayte if no political party has a clear majority in the lok sabha elections the president may use his discretionary power to select the prime minister appol inganeulla moonu adhigarangalana pradhanamayittum yore rashtrapathikku adheyathinte vivechana adhigarangalayitte adheyathinikku upayogikkan kaliyuga appol onnamadayte mantri sabha nalgiyirikkana upadeshangal punaparishodhikkan vendiyitte adheyathinikku endanu tirichayakkan pattunnathana adhe pole thane randamadayte parliament പാസാക്കിയ ബില്ലുകൾ എന്താണ് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചയക്കുക അതിന് എന്താണ് ഒപ്പുവെക്കാതെ കയ്യിൽ വെക്കുകയോ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒപ്പുവെക്കാതെ കയ്യിൽ വെക്കുന്നതിനേക്കാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വ്യക്തമായുള്ള ഭൂരിപക്ഷമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനേക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് അധികാരങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിയൽ മലയാളം കാരണം കടിഞ്ഞിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കാരണം കത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഫോർ